Hello friends, assalamu alaikum, welcome back. I'm here after a long time. Yan oru maasangalukku shesham da oru video aayittu vandittund. Njangal ee vacation samayathu onnu Wayanad oru resort la poi. Njanum ikkey makkalum koodi. Appo adu oru vlog pole shoot cheyidittu vlog pole nannu illa korchu clips adiyenu shoot cheyidundirunnu. Appo adokke koodi include cheyidittu oru video pole edit cheyidittu post cheyana. Appo da njangal nalla addi pole വ്യൂസ് ഒക്കെ കണ്ട് വയനാട് എത്തി. വയനാട് മേപ്പാടി പറഞ്ഞ സ്ഥലത്തുള്ള മൗണ്ട് റിപ്പൺ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര വലിയ റിസോർട്ടൊന്നുമല്ല, പക്ഷെ ഉള്ളത് നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള നല്ല ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടായിരുന്നു. അതാ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. റിസോർട്ടിലേക്കുള്ള വഴി എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. നല്ല ഓഫ് റോഡ് ലുക്കുള്ള വഴിയായിരുന്നു. നല്ല കുണ്ടും കുഴിയും നിറഞ്ഞ് ഒരുവിധം റിസോർട്ടിലെത്തി. എന്തായാലും റിസോർട്ടിൻ്റെ ആ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് പ്ലാന്റ്സും പിന്നെ ചുറ്റും കാട്, റിസോർട്ടിൻ്റെ ചുറ്റും നല്ല കാടാണ്. ആ കാട്ടിൽ നിന്നുള്ള ആ ഒരു കിളികളെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ റിസോർട്ടിലെത്തി അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ അപ്പോഴേക്കും മിക്ക രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ റൂമും തിരഞ്ഞു പോവാണ്. റൂമിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, എന്നാലും നല്ല വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അതങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ അതാ ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെയൊക്കെ നല്ല ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ റൂം ലാസ്റ്റിലേക്കാണുള്ളത്. ഈ റൂമിൻ്റെ ഇടയിലൂടെ അത് ആ പൂള് കാണാം. പൂള് കണ്ടപ്പോഴത്തേന് മക്കൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. ഓർക്ക് കാര്യമായിട്ട് വെള്ളത്തിൽ കളിക്കാനാണല്ലോ. ഓര് പൂള് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അതാ പോണ വഴിക്കൊക്കെ കുരങ്ങന്മാരിങ്ങനെ നടക്കുന്നുണ്ട്. ആ കുരങ്ങന്മാരെയും കൂടെ കണ്ടപ്പോൾ മിലൂസ് ഓരോട്ടുള്ള കളി തുടങ്ങി. പിന്നെ അതാ ഇതുപോലൊരു മരം ഉണ്ട് കേട്ടോ, അവിടെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു ഇതുണ്ടായിരുന്നു ആ മരത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടന്നു വരാൻ. അങ്ങനെ ഇതാ നടന്ന് റൂമിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഒരു ട്രീ ഹൗസ് ഒക്കെ പോലെ ആ റൂമിൻ്റെ നടുവിലൂടെ ഇങ്ങനെ മേലേക്ക് ഒരു മരമൊക്കെ ആയിട്ട് ആ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നല്ല ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഈ റൂമായിരുന്നു. അങ്ങനെ ഇതാ റൂമിലെത്തി ഡോറ് തുറന്ന് നേരെ കാണുന്നത് ഒരു സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. അതൊരു ലിവിങ് റൂം പോലത്തെ ചെറിയൊരു റൂമാണ്. അവിടെ കുറച്ച് സോഫ ഒക്കെ ആയിട്ട് സിറ്റിംഗ് ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ കാണുന്നതാണ് റൂം. റൂമിൽ ടി വി ഉണ്ട്, ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ ഒരു ഷെൽഫ് ഉണ്ട്. ഷെൽഫല്ല, ഒരു ടേബിൾ പോലത്തെ അതുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ അവിടെ ഒരു ഡോറ് കണ്ട് ഞാൻ നേരെ പോയി. ആ ഡോറ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നല്ല അടിപൊളി വ്യൂ കണ്ടത് കേട്ടോ. വ്യൂ എന്ന് പറഞ്ഞാൽ കാട്, ഭയങ്കര കാട്. അല്ല എന്താ പറയുക, രാത്രി സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവാം. അത്രയും തിക്കായിട്ട് മരങ്ങളുള്ള ഒരു കാട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഒന്ന് ഫ്രഷായിട്ട് പൂളിലേക്ക് വന്നു. ഫ്രഷ് ആവാനുള്ള ക്ഷമയൊന്നും മക്കൾക്കില്ലായിരുന്നു. അവർ എത്രയും പെട്ടെന്ന് പൂളിലെത്തിയാൽ മതി എന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ ഇതാ ഒരുപാട് നേരം പൂളിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ആ റിസോർട്ടിൻ്റെ ബാക്കിലൂടെയുള്ള ഒരു വഴിയിലൂടെ പോയിട്ട് ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ക്ലിപ്പിംഗ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അങ്ങനെ ആ വഴി ലാസ്റ്റ് അവസാനിക്കുന്നത് അത് ഇതുപോലൊരു കാടിലാണ്, ഭയങ്കര കാടില. അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലൊരു വഴിയുണ്ടോ അങ്ങോട്ട്? പക്ഷേ അവിടെയൊക്കെ മരങ്ങളും ഇതൊക്കെ ആയിട്ട് എനിക്ക് പേടിയാവും അങ്ങോട്ട് പോകാൻ. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ രാത്രി കുറച്ചേരോടി സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെയുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ബാൽക്കണി എന്നുള്ള ഇതാ ഞാൻ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം മ്യൂട്ടാക്കിയിട്ടില്ല. നല്ല കിളികളുടെ സൗണ്ടും ചെറിയ ജീവികളുടെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കാം. ഞാൻ രാവിലെ സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ട് പിന്നെ കിടന്നിട്ടില്ല കേട്ടോ. ഇക്ക നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ച് ദൂരോട് കിടന്ന്, രാത്രി ലേറ്റായി കിടന്നതല്ലേ. അപ്പോൾ ഓരൊക്കെ കിടന്നപ്പോൾ ഞാൻ ലൈറ്റ് ഇടാത്തതാ. കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് വെള്ളവും എടുത്ത് കഴിച്ചിട്ടു. ചായ കിട്ടിയില്ല രാവിലെ തന്നെ, അപ്പോൾ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതാ ഫ്രണ്ടിൽ വന്ന് അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ കണ്ടു. ആ നേരെ കാണുന്നത് സൂചിപ്പാറ ഇതിൻ്റെ വാട്ടർഫോൾസിൻ്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് ആ ഒരു വ്യൂ കാണാനും. ആ സൗണ്ട്, വെള്ളം വീഴുന്ന ആ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുമായിരുന്നു. അപ്പോഴൊക്കെ കുരങ്ങന്മാരിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുരങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേനും അത് മേലേക്ക് അങ്ങോട്ട് ചാടി പേടിച്ച് ഓടി വീഴ റൂമിൻ്റെ അകത്തേക്ക്. അങ്ങനെ അതാ രാവിലെ മക്കളൊക്കെ എഴുന്നേറ്റതിൻ്റെ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഹിലു ബേബി എൻ്റെ മടിയിലും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ അത് വീഡിയോ എടുക്കൽ കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ മുതിർന്നിട്ടില്ല. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അതാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. ഹിലു ബേബിക്ക്
പോളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫുഡൊന്നും വേണമെന്നില്ല, എങ്ങനെയും പോളിൽ ഇറങ്ങിയാൽ മതി. പിന്നെ ദൈ മാറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എപ്പോൾ അതിലൂടെ പോകുമ്പോഴും ഞാൻ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ എടുക്കും, അതിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരമൊക്കെ നിന്ന് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് പോരുള്ളൂ. പിന്നെ അതാ പോളിൻ്റെ സൈഡിലൊക്കെ കുരങ്ങന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. ആ ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം മക്കൾ കുറച്ച് അവിടെ ഒരു ക്യാരംസ് ഉണ്ടായിരുന്നു, ആ ക്യാരം ബോർഡിൽ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞ് റൂമ് പോകുന്ന വഴിക്ക് തന്നെ മക്കളിങ്ങനെ പറയുന്നുണ്ട്, പൂളിലേക്ക് പോവാ പൂളിലേക്ക് പോവാ. ഒരു കാര്യമായിട്ട് റിസോർട്ടിൽ വന്നാൽ തന്നെ പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മങ്കിനെ കണ്ടപ്പോൾ ഹിൽ ബേബി അതിൻ്റെ പിന്നാലെ തന്നെ ഇരുന്നു കേട്ടോ. അതിനെങ്ങനെ വിളിച്ച് വിളിച്ച് നടക്കിയിരുന്നു ബാക്കിൽ. അത് കഴിഞ്ഞ് കുറച്ച് നേരോടി മക്കൾ പൂളിൽ ഇറങ്ങി. പിന്നെ അധിക നേരം ഞങ്ങൾ റിസോർട്ടിൽ നിന്നിട്ടില്ല. മക്കൾ കുറച്ച് നേരം കൂടി പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായി അവിടുന്ന് റിസോർട്ടിൽ നിന്ന് പോരുകയും ചെയ്തു കേട്ടോ. ഈ ഓണം വെക്കേഷന് തുടങ്ങിയ സമയത്തേയും മക്കൾ തുടങ്ങിയിട്ടുണ്ട് പറയാൻ, എവിടെയെങ്കിലും പോവാം, നമുക്ക് ടൂർ പോവാം, റിസോർട്ടിൽ പോവാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വൺ ഡേ എങ്കിലും എവിടെയെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതും ഇതിലും ഇങ്ങനെ പറയൂ കേട്ടോ. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിട്ടില്ലായിരുന്നു. പക്ഷേ വെക്കേഷൻ കഴിയാറായപ്പോഴേക്കും എന്തായാലും ഒരു ചെറിയൊരു ട്രിപ്പെങ്കിലും ഞങ്ങൾ പോയി. മാഷാല്ലാ അതവർ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താ ഞങ്ങൾ ഫ്രഷായി തിരിച്ച് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് പോകുന്ന സമയത്തും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞതാ ഇതാണ് സൂചിപ്പാറ വാട്ടർഫോൾസിൻ്റെ കറക്റ്റ് ബാക്ക് വ്യൂ ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയില്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാരണം അതിൻ്റെ ആ സൗണ്ട് കേൾക്കാനായിരുന്നു കൂടുതൽ രസം. പക്ഷേ അത് ക്യാമറയിൽ എടുക്കുമ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതാ ഞാൻ സൗണ്ട് ഇതിൽ ആഡ് ചെയ്യഞ്ഞത്. അങ്ങനെ അതാ ഞങ്ങൾ റിസോർട്ടിനോട് ബൈ പറഞ്ഞു പോന്നു. ഇൻഷാല്ലാ ഇതുപോലെ ഇനിയും വീഡിയോസ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.